തിരുവനന്തപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളുടെ വ്യത്യസ്ത പ്രതിഷേധമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരിക്കുന്നത്. ആൺകുട്ടികളും പെൺകുട്ടികളും അടുത്തടുത്തിരിക്കുന്നത് തടയാൻ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ചില പരിഷ്കാരങ്ങൾ നടത്തിയ സദാചാര ഗുണ്ടകൾക്കെതിരെയാണ് വിദ്യാർത്ഥികളുടെ ഈ പ്രതിഷേധം. ഒരാൾക്ക് മാത്രം ഇരിക്കാൻ സാധിക്കുന്ന ഇരിപ്പിടത്തിൽ രണ്ടു പേർ ഒരുമിച്ചിരുന്നാണ് വിദ്യാർത്ഥികൾ അതിന് മറുപടി നൽകിയത്. കോളേജിന് സമീപത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലാണ് ഈ സംഭവം. ഈ കാത്തിരിപ്പ് കേന്ദ്രം മേയർ ആര്യ രാജേന്ദ്രൻ കൂടി സന്ദർശിക്കുകയും ചെയ്തതോടെ സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ കൊഴുത്തു. കഴിഞ്ഞ ദിവസം വൈകിട്ട് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലെത്തിയ വിദ്യാർത്ഥികൾ കണ്ടത് ഒരുമിച്ചിരിക്കാൻ സാധിച്ചിരുന്ന ബെഞ്ചിന് പകരം ഒരാൾക്ക് മാത്രം ഇരിക്കാൻ സാധിക്കുന്ന ഇരിപ്പിടമാണ്. ആദ്യം സംഭവം മനസ്സിലായില്ലെങ്കിലും ആൺകുട്ടികളും പെൺകുട്ടികളും അടുത്തടുത്തിരിക്കുന്നത് തടയാനാണ് ഇങ്ങനെ ചെയ്തതെന്ന് തിരിച്ചറിഞ്ഞ വിദ്യാർത്ഥികളിൽ നിന്നും പ്രതിഷേധമുയർന്നു. ഇതിനിടെയാണ് സദാചാര ഗുണ്ടകൾക്ക് മറുപടിയുമായി കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥികൾ രംഗത്തെത്തിയത്. ഒരാൾക്ക് മാത്രം ഇരിക്കാൻ സാധിക്കുന്ന ബെഞ്ചിൽ പെൺകുട്ടികൾ ആൺകുട്ടികളുടെ മടിയിലിരുന്നു കൊണ്ടായിരുന്നു ഇവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഇതിൻ്റെ ചിത്രവും വിദ്യാർത്ഥികൾ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. അടുത്ത് ഇരിക്കരുത് എന്നല്ലേയുള്ളൂ, മടിയിൽ ഇരിക്കാമല്ലോ എന്ന കുറിപ്പോടെയാണ് പലരും ചിത്രം പങ്കുവച്ചത്. ഇത് വൈറലായതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. ഇതോടെ കോളേജിലെ മറ്റു വിദ്യാർത്ഥികളും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തെത്തി. അതോടെ ചർച്ചകൾ കൊഴുത്തു. ചർച്ചകൾ ഈ രീതിയിൽ കൊഴുക്കുമ്പോഴാണ് മേയർ ആര്യ രാജേന്ദ്രൻ ഈ കാത്തിരിപ്പ് കേന്ദ്രം സന്ദർശിക്കുന്നത്. ഇരിപ്പിടം മുറിച്ച് മൂന്നാക്കിയത് അനുചിതവും പുരോഗമന സമൂഹത്തിന് ചേരാത്തതുമാണെന്ന് ആര്യ രാജേന്ദ്രൻ പ്രതികരിച്ചു. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരുമിച്ചിരിക്കാൻ നമ്മുടെ നാട്ടിൽ വിലക്കൊന്നുമില്ല. അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ അവർ ഇപ്പോഴും കാളവണ്ടി യുഗത്തിൽ തന്നെയാണെന്ന് കരുതേണ്ടി വരും. പ്രതികരണശേഷിയുള്ള തലമുറയാണ് നാടിൻ്റെ പ്രതീക്ഷ. അത് വീണ്ടും തെളിയിച്ച CET കൂട്ടുകാർക്ക് വ്യക്തിപരമായ അഭിവാദ്യങ്ങളും ആര്യരാജേന്ദ്രൻ നേർന്നു. ആകെ പൊളിഞ്ഞതാണ് ഈ കാത്തിരിപ്പ് കേന്ദ്രം. മാത്രമല്ല അത് അനധികൃതവും പൊതുമരാമത്ത് വകുപ്പിൻ്റെ NOC ഇല്ലാത്തതുമാണ്. അവിടെ നഗരസഭയുടെ നേതൃത്വത്തിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ബസ് ഷെൽട്ടർ നിർമ്മിക്കും. അത് ജെൻഡർ ന്യൂട്രലായിരിക്കുമെന്നും കാലം മാറിയെന്ന് മനസ്സിലാക്കാത്തവരോട് സഹതപിക്കാനേ കഴിയൂ എന്നും ഇക്കാര്യത്തിൽ വിദ്യാർത്ഥികളുടെ നിലപാടിനൊപ്പം തന്നെയാണ് ഞങ്ങളെന്നും ആര്യരാജേന്ദ്രൻ വ്യക്തമാക്കി.